ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ലേണിംഗ് കുക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളം ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള എഴുത്തുകാരെ കുറിച്ചും രണ്ട് മൂന്ന് കവി വാക്യങ്ങൾ അതുപോലെ തന്നെ പദകോശങ്ങൾ ഇത്രയാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ 2ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പ് നമ്മൾ മലയാളത്തിന്റെ ആദ്യത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും ആയിട്ട് കൊടുക്കാം. ഇത് അതിനുശേഷമുള്ള പാർട്ട് ടു ആണ്, 2ാമത്തെ ക്ലാസ് ആണ്. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്സ് ആണ് പഠിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി ശങ്കരപിള്ള, എഴുത്തുകാരനായ ജി ശങ്കരപിള്ളയെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എഴുത്തുകാരെ അറിയുക എന്ന് പറഞ്ഞ് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണിത്. ആദ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി ശങ്കരപിള്ളയെ കുറിച്ചാണ്. ജി ശങ്കരപിള്ള, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1930 മുതൽ 1989 വരെയാണ്. 1930 മുതൽ 1989 വരെ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ നാടക മിഷണറി എന്ന് വിളിക്കാവുന്ന നാടക പ്രചാരകനായിരുന്നു പ്രൊഫസർ ജി ശങ്കരപിള്ള. അപ്പം ഇന്ത്യയിലെ നാടക മിഷണറി എന്ന് വിളിക്കാനാവുന്ന നാടക പ്രചാരകൻ ആരായിരുന്നു? പ്രൊഫസർ ജി ശങ്കരപിള്ളയാണ്. നാടകരചന, സംവിധാനം, അഭിനയം, ദീപക്രമീകരണം, സംഗീതം, ചമയം, രംഗസാമഗ്രികളുടെ നിർമ്മാണം എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലകളും അദ്ദേഹത്തിന് സ്വായത്തമാണ്. അദ്ദേഹം എഴുത്തുകാരൻ മാത്രമല്ല, സംവിധായകൻ, നാടകരചന, അഭിനയം, അതുപോലെ തന്നെ ദീപക്രമീകരണം, ലൈറ്റിന്റെ ഒക്കെ ഇതിലെ അത്, അതുപോലെ തന്നെ സംഗീതം, ചമയം, രംഗസാമഗ്രികളുടെ നിർമ്മാണം എന്നിങ്ങനെ അങ്ങനെയുള്ള നാടകത്തിന്റെ സമസ്ത മേഖലകളിലും ജി ശങ്കരപിള്ള വളരെ പ്രശസ്തനായിരുന്നു. ചിറയൻകീഴാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജനനം ചിറയൻകീഴാണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അംഗം, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ, സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രഥമ ഡയറക്ടർ എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1967 നാടക കളരി പ്രസ്ഥാനം തുടങ്ങി. 1967 നാടക കളരി പ്രസ്ഥാനം തുടങ്ങി. തനത് നാടകവേദിയുടെ പ്രചാരകനായിരുന്നു ആര്? ജി ശങ്കരപിള്ള. കുട്ടികളുടെ നാടകവേദി, തെരുവു നാടകവീതി എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 11 നാടകങ്ങൾ എഴുതി. അവയുടെ സമാഹാരമാണ് പ്ലാവില തൊപ്പികൾ. ശ്രദ്ധിക്കുക, അദ്ദേഹം 11 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 11 നാടകങ്ങളുടെയും സമാഹാരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലാവില തൊപ്പികൾ. പ്ലാവില തൊപ്പികൾ എന്നാണ് അദ്ദേഹത്തിന്റെ നാടക സമാഹാരത്തിന്റെ പേര്. കൂടാതെ സ്നേഹദൂതൻ, വിലങ്ങും വീണയും, മൃഗതൃഷ്ണ, ബന്ദി, പൂജാമുറി, ഭരതവാക്യം, കറുത്ത ദൈവത്തെ തേടി എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ്. ശ്രദ്ധിക്കുക, അദ്ദേഹം 11 നാടകങ്ങൾ, അതായത് ജി ശങ്കരപിള്ളയ്ക്ക് 11 നാടകങ്ങളാണുള്ളത്. ആ നാടകങ്ങളുടെ സമാഹാരം അറിയപ്പെടുന്നത് പ്ലാവില തൊപ്പികൾ എന്ന പേരിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് രചനകളാണ് സ്നേഹദൂതൻ, വിലങ്ങും വീണയും, മൃഗതൃഷ്ണ, ബന്ദി, പൂജാമുറി, ഭരതവാക്യം, കറുത്ത ദൈവത്തെ തേടി. ഇതെല്ലാം ജി ശങ്കരപിള്ളയുടെ പ്രധാനപ്പെട്ട രചനകളാണ്. ഓക്കെ ആണല്ലോ, എല്ലാം പഠിച്ചല്ലോ. ജി ശങ്കരപിള്ളയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പൊ പഠിച്ചു. അടുത്തത് എഴുത്തുകാരെ കുറിച്ച് പഠിക്കാനുള്ള അടുത്തത് കെ ദാമോദരൻ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1900 1964 ഇടയിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രമുഖ പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു ആര്? കെ ദാമോദരൻ. മയ്യനാടാണ് ജന്മസ്ഥലം. കെ ദാമോദരന്റെ ജന്മസ്ഥലം മയ്യനാടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രത്തിന് പുറമെ ഇന്ദിര, ഓമന തുടങ്ങി ചില നോവലുകളും ഓർമ്മകൾക്കപ്പുറത്ത് എന്ന കഥാ സമാഹാരവും രചിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം. അതിന് അത് ആരെഴുതിയതാണ്? കെ ദാമോദരൻ എഴുതിയതാണ്. അതിനു പുറമെ ഇന്ദിര, ഓമന തുടങ്ങി നോവലുകളും കെ ദാമോദരൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എന്താണ് കഥാസമാഹാരത്തിന്റെ പേരാണ് ഓർമ്മകൾക്കപ്പുറം. ഓർമ്മകൾക്ക് അപ്പുറം. ഓക്കെ,
ഇന്ന് നമ്മൾ രണ്ട് എഴുത്തുകാരുകളെ കുറിച്ച് പഠിച്ചു. ആരൊക്കെയാണ്? ജി ശങ്കരപിള്ളയും അതുപോലെ തന്നെ കെ ദാമോദരനും ഒക്കെയാണല്ലോ. ഇനി ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്, 6ാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കവിവാക്യം, അതായത് രണ്ട് വരികളൊക്കെ തന്നിട്ട് പി എസ് സി ചോദിക്കാറുണ്ട് ഇത് ആരുടെ ഏത് കൃതിയിൽ നിന്നുള്ളതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറയുകയാണ്. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. പെട്ടെന്ന് വന്നു പ്രകാശിച്ചു വിസ്മയമൊട്ടല്ല പിട്ടല്ലതെന്നു മഹോ, പിട്ടില്ലിതൊന്നു മഹോ എന്ന് പറഞ്ഞത് ഒരു സഭാപ്രവേശം, കുഞ്ചൻ തമ്പിയാരുടെ ഒരു എന്താണ് പറയന്തുള്ളലിന്റെ ഒരു വാക്യം, എന്താ കവിവാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വന്ന് പ്രകാശിച്ചു വിസ്മയ മൊട്ടല്ല പിട്ടില്ലതൊന്നു മഹോ എന്ന് പറഞ്ഞത് സഭാപ്രവേശം തുള്ളൽ കൃതിയാണ്, പറയന്തുള്ളൽ കൃതിയാണ് സഭാപ്രവേശം. അതിലെ രണ്ട് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്ന ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാരുടെ പറയന്തുള്ളൽ ഏതൊക്കെയാണ്? സഭാപ്രവേശം കൃതികള്, പാഞ്ചാലി സ്വയംവരം, അതുപോലെ തന്നെ കീചകവധം, ഇതൊക്കെയാണ് പ്രധാന പറയന്തുള്ളൽ കൃതികൾ കുഞ്ചൻ നമ്പ്യാരുടേതുള്ളത്. അതിൽ സഭാപ്രവേശത്തിലെ രണ്ട് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വന്നു പ്രകാശിച്ചു വിസ്മയം ഒട്ടല്ല പിട്ടില്ലതെന്നു മഹോ. ഓക്കെ, സഭാപ്രവേശം എന്ന് പറയുന്ന പറയന്തുള്ളലിലെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ രണ്ട് വരികളാണ്. അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളൽ കൃതിയിലെ രണ്ട് വരികളാണ്. ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചേ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങ് മാറിക്കിടക്ക ഷട. ഓക്കെ, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങ് മാറിക്കിട ഷട എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന തുള്ളൽ കൃതിയിലെ രണ്ട് വരികളാണ്. ഓക്കെ ആണല്ലോ. രണ്ടെണ്ണം നമ്മൾ രണ്ട് എന്താ, ഒന്ന് സഭാപ്രവേശം എന്ന് പറയുന്ന തുള്ളൽ കൃതിയിലെ കുഞ്ചൻ നമ്പ്യാരുടെ വരികളും അതുപോലെ തന്നെ കല്യാണ സൗഗന്ധത്തിലെ രണ്ട് വരികളും പഠിച്ചു. അടുത്തത് നമ്മൾ പദകോശമാണ് നോക്കാൻ പോകുന്നത്. പദകോശം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പദകോശങ്ങൾ, വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയിരുന്നു. ഇന്നത്തെ നമുക്ക് നോക്കാം പദകോശം. നോക്കിയേ, ആദ്യത്തെ വാക്ക് നോക്കൂ, ജലപാതം, വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം, ജലപാതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വെള്ളച്ചാട്ടം. അനർഗളം എന്ന് പറഞ്ഞാൽ എന്താണ്? തടവ് കൂടാതെ. അനർഗളം, തടവ് കൂടാതെ. അനുസ്യൂതം, ഇടവിടാതെ. ഇടവിടാതെ, അനുസൃയം, ഇടവിടാതെ. ആരവം, നമുക്കറിയാം ആരവം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം. സ്വകീയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായുള്ള. പടലം, കൂട്ടം, സമൂഹം. പടലം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടം, സമൂഹം. നിഗൂഢത, രഹസ്യം. നിഗൂഢത, രഹസ്യം. ഊർജസ്വലത, പ്രസരിപ്പ്. ദണ്ഡ്, വടി. സ്തംഭം, തൂണ്. ഹിംസമൃഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഷ്ടമൃഗം, അതായത് കൊന്നു തിന്നുന്ന മൃഗങ്ങളില്ലേ, അതിനെയാണ് ഹിംസമൃഗം എന്ന് പറയുന്നത്. ക്രീഡ എന്ന് പറഞ്ഞാൽ കളി. ക്രീഡ, കളി. സരസ്, പൊയ്ക. സരസ്, പൊയ്ക. കയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം കയം, ജലാശയത്തിൽ ആഴമുള്ള സ്ഥലം അറിയപ്പെടുന്നത് കയം എന്നാണ് അല്ലേ. അതുപോലെ തന്നെ വിളരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയപ്പെടുന്നു. വിളരുന്നു, ഭയപ്പെടുന്നു. അടുത്ത് നോക്കിയേ, പ്രപ്രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീതി എന്ന് പറഞ്ഞാൽ എന്താണ്? തോന്നൽ. പ്രതീതി, തോന്നൽ. ഉഷസ്, പ്രഭാതം. വനി എന്ന് പറഞ്ഞാൽ തോപ്പ് അല്ലെങ്കിൽ വനം. പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? തുണ്ട്. നീരദം, മേഘം. നിന്ദ, ആക്ഷേപം, അപമാനിക്കൽ. നിന്ദിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപമാനിച്ചു, അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അല്ല് എന്ന് പറഞ്ഞാൽ രാത്രി. മരീചി, രശ്മി. അല്ലൽ, സങ്കടം. ഹൃത്തന്തം, ഉള്ള്. ഫുല്ലം, വിടർന്നത്. കാന്തി, ശോഭ. തെല്ല്, അല്പം. തെല്ലൊന്ന്, തെല്ലൊന്ന് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, അല്പം ഒന്ന് എന്നാണ് അർത്ഥം. കാപ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിക്കാത്ത എന്നാണ്. പാണ്ഡികശാല, ചരക്കുകൾ ശേഖരിച്ചു വെക്കുന്ന സ്ഥലമൊക്കെയാണ് പാണ്ഡികശാല എന്ന് പറയുന്നത്. മയ്യത്ത്, മൃതശരീരം. അട്ടി, കൂട്ടം അല്ലെങ്കിൽ അടുക്ക്. അടുത്തെന്താണ്? ചതുപ്പ്. ചതുപ്പിനെന്താണ് നമ്മൾ പറയുന്നത്? ചെളി കെട്ടി കിടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ചതുപ്പ് എന്ന് പറയുന്നത് അല്ലെ. അടുത്തത് നോക്കിയേ, വിക്ഷേപണം. വിക്ഷേപണം എന്ന് പറഞ്ഞാൽ അയക്കൽ, വിക്ഷേപിച്ചു അല്ലെ. നമ്മൾ പറയല്ലേ വിക്ഷേപണം നടത്തി എന്നൊക്കെ പറയില്ലേ, അതാണ് നിക്ഷേപിച്ചു അല്ലെങ്കിൽ അയച്ചു. അങ്കൂരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുളപ്പിക്കുക. സസൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ. രേഖ, പ്രമാണം. പ്രാപ്തൻ, കഴിവുള്ളവൻ.
ഉദ്യമം പരിശ്രമം കിരണം രശ്മി ഉദ്യമം പരിശ്രമമാണ് കേട്ടോ നമ്മൾ പറയില്ലേ വിജയത്തിൽ എത്തുന്നത് വരെ നിങ്ങളുടെ ഉദ്യമം തുടരുക എന്ന് പറഞ്ഞാൽ എന്താണ് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നർത്ഥം അല്ലെ അതുപോലെ നാഗം എന്ന് പറഞ്ഞാൽ നാഗം ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക കായാണ് ഗായല്ല ഈ ഗായല്ല കായാണ് ക നാഗം ഈ കായാണ് അപ്പൊ നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം മറ്റേ നാഗം എന്താണ് ഈ ഗ വരുന്ന നാഗം എന്താണ് സർപ്പം എന്നർത്ഥം വരുന്ന ഗായാണ് നാ ഈ ഗ നാഗം ഇങ്ങനെ വന്നാല് സർപ്പം ക ക വന്നാൽ എന്താണ് സ്വർഗം എന്നാണ് അർത്ഥം കൽമുടി രത്നകിരീടം സൂനം പൂവ് ആർദ്രത അലിവ് നനവ് കളന്തങ്ങൾ മുളകൾ തളിരുകൾ അതുപോലെ നോക്കിയേ ശീതങ്ങൾ തണുപ്പുള്ളവ ശീതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ തണുത്ത ശീതകാലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ തണുപ്പുള്ള സമയം അല്ലെ ശീതകാലം അതുപോലെ തന്നെ പൂതങ്ങൾ പൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളവ വന്ധ്യ ഫലമില്ലാത്തത് ആതിഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിഥി സൽക്കാരം ആദി ദുഃഖം ആർക്യം പൂജയ്ക്കായുള്ള ജലം ആർക്യം ചൂഴുക ചുറ്റുക അല്ലെങ്കിൽ വളയ്ക്കുക എന്നാണ് അർത്ഥം അടുത്ത നോക്കിയേ സ്വച്ഛം ശുദ്ധമായത് മഞ്ജുഷൂഭകൾ മനോഹരമായ അലങ്കാരങ്ങൾ അതുപോലെ തന്നെ വിൺമങ്ക എന്ന് പറഞ്ഞാൽ എന്താണ് മാലാക അപ്സരസ് ദേവശ്രീ എന്നൊക്കെയാണ് അർത്ഥം വിൺമങ്ക ശുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് അല്പം നീചമായത് വിത്തം എന്ന് പറഞ്ഞാൽ ധനം ഗൃഹസ്ഥൻ വീട്ടുകാരൻ ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ അക്ഷരങ്ങളുടെ ഇത് സ്പെല്ലിങ്ങോടെ നോക്കണം കേട്ടോ അങ്ങനെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഗൃഹസ്ഥൻ സ്പെല്ലിംഗ് തെറ്റായിട്ട് തരും ശരിയായത് തെരഞ്ഞെടുക്കാൻ പറയും അടിമത്വം ഒക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അടിമത്വം അതുപോലെ ഗൃഹസ്ഥൻ വീട്ടുകാരൻ നോക്കണം കേട്ടോ ഗൃഹസ്ഥൻ ഒക്കെ എഴുതുന്ന സ്പെല്ലിംഗും കൂടെ നോക്കണേ അടുത്തത് മുഹൂർത്തം നല്ല നേരം മുഹൂർത്തം നല്ല നേരം എല്ലാവർക്കും അറിയാലോ യഥാസ്ഥാനം തക്ക സ്ഥാനം ദക്ഷിണം തെക്ക് പുരുഷാരം ആൾക്കൂട്ടം അലൗകികം അസാധാരണമായ ലോകസ്ഥിതിയെ തെരഞ്ഞെടുത്തതിനെയാണ് അലൗകികം എന്ന് പറയുക അണിനിരക്കുക എന്ന് പറഞ്ഞാൽ നിരനിരയായിട്ട് നിൽക്കുക അല്ലെ അടിയന്തിരം അടിയന്തിരം ഇതും പി എസ് സി ചോദിച്ചിട്ടുള്ളത് കേട്ടോ ശരിയായ രീതിയിൽ എഴുതിയത് തിരഞ്ഞെടുക്കുക അടിയന്തിരം ചിലര് ഈ ഓപ്ഷന് ചിലപ്പം അടിയന്തി ഇന്തി തരത്തില്ല അടിയന്തരം എന്ന് തരും നമ്മൾ മിക്കവരും എന്ത് ചെയ്യും അത് എഴുതി വെക്കും അല്ലെ തെറ്റരുത് അടിയന്തരം സ്പെല്ലിങ് നോക്കുക അടിയന്തിരം എന്നാ പറയുന്നത് അടിയന്തിരം എന്നാണ് പറയുന്നത് അടിയന്തിരം എന്ന് പറഞ്ഞാൽ എന്താണ് ആഘോഷം മുടക്കാൻ വയ്യാത്ത ചടങ്ങ് ആജ്ഞാപിക്കുക കൽപ്പിക്കുക അപ്പം ഇന്ന് നമ്മൾ ഇത്രയും വാക്കുകളും അതിന്റെ അർത്ഥങ്ങളുമാണ് പഠിക്കുന്നത് ഒരുവിധപ്പെട്ടതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് അതിൽ അറിയാൻ പാടില്ലാത്തത് ഈ നാഗം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നാഗം അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നാഗം ഗൃഹസ്ഥൻ ഓക്കെ അടിയന്തരം അതുപോലെ സ്പെല്ലിങ്ങുകൾ എഴുതുന്നതിൽ തെറ്റില്ലാതെ തെറ്റ് തിരുത്തി എഴുതാനുള്ള രീതിയൊക്കെ മനസ്സിലാക്കിയെടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പഠിക്കാനുള്ളത് ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു